Hello friends, nammal ennullathu Vizhinjam International Seaport Trivandrathaanu. Adu mathramalla 2960 meter complete cheytha breakwater-inte working status aanu nammal ee video-yilude nokkan povunnathu. Breakwater-inte starting mudal end vare 2960 meter vare namukku ethratholam work complete aayittundennu ee video-yum kandu manasilakkavunnathaanu. Friends, ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ ആണ് കാണുന്നത് ഫസ്റ്റ് ഫേസിൽ 2960 മീറ്റർ ആണ് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അതായത് ഇതിന്റെ സ്ട്രക്ചർ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ഈ കാണുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ കോൺക്രീറ്റ് സ്ലാബിന്റെ വർക്കുകളാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് വളരെ നിസാര വർക്ക് എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിന് ഉപയോഗിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകൾ ഏകദേശം 50 മുതൽ 55-57 60 ലക്ഷം ടണ്ണിനകത്ത് വരെ നമുക്ക് നാച്ചുറൽ സ്റ്റോണിന്റെ ആവശ്യം വേണ്ടി വന്നിരിക്കുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ബ്രേക്ക് വാട്ടറിനായി കാരണം നമ്മൾ ഈ കാണുന്ന പ്ലേസ് എല്ലാം ഏതാണ്ട് 18 മുതൽ 20 മീറ്ററാണ് നാച്ചുറലായിട്ട് ആഴമുള്ളത് ആഴക്കടൽ പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ട് അതിനാൽ ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് നമുക്കിവിടെ ചെലവാക്കേണ്ടി വന്നത് അതുമാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ സ്റ്റോണിന്റെ അവൈലബിലിറ്റിയൊക്കെ വളരെ കുറവാണ് എന്നിട്ട് കൂടിയും നമ്മളത് അറേഞ്ച് ചെയ്തു ഇത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഇതൊരു വലിയ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയ വർക്ക് വിഴിഞ്ഞം പോർട്ടിന്റെ ഏറ്റവും വലിയ വർക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടറിന്റെ വർക്ക് തന്നെയാണ് ആ വർക്കാണ് ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് വർക്ക് മാത്രമാണ് ഇനി കോൺക്രീറ്റ് സ്ലാബിന്റെ വർക്ക് ആ സൈഡ് വാളിന്റെ വർക്കൊക്കെ വളരെ കുറച്ച് വർക്ക് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ടു തീരേണ്ട വർക്കുകൾ തന്നെയാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ മുകളിലൂടെയുള്ള വർക്ക് എന്ന് പറയുന്നത് പക്ഷേ ഈ നാച്ചുറൽ സ്റ്റോൺ ഇട്ട് ഫില്ല് ചെയ്യേണ്ട വർക്ക് നാച്ചുറൽ സ്റ്റോൺ കിട്ടാതെ വന്നിട്ടുണ്ട് നമുക്കറിയാം കേരള സംസ്ഥാനത്ത് വളരെ കുറച്ച് തന്നെയാണ് കോറികളും ഇതെല്ലാം ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പാറ പൊട്ടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നും നമ്മൾ ഇത്രത്തോളം കരകയറി എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഓരോ ഘട്ടം വർക്കിനും നമ്മൾ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ലോറിയിലെ കല്ലുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ വ്യക്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വാട്ടർ നേരെ പോയിട്ട് രണ്ട് വശത്തേക്ക് ഇതിന്റെ വലത് വശവും നമ്മൾ ഈ കാണുന്ന വീഡിയോയുടെ വലത് വശവും എന്ന് പറയുന്ന കോവളം ഭാഗവും ഇടത് വശവും എന്ന് പറഞ്ഞാൽ പൂവാർ പോകുന്ന വശവുമാണ് നമ്മൾ ഈ പറയുന്ന പൂവാർ പോകുന്ന വശത്തേക്കാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ തിരിഞ്ഞിട്ടുള്ളത് തിരിയുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഞ്ഞ കളറുള്ള ക്ലെയിന് പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു ടവറിന്റെ വർക്കും അവിടെ നടക്കുന്നുണ്ട് ഹെവി എസ്കവേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റോണൊക്കെ ഫില്ല് ചെയ്യുന്നതും നമ്മൾ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹെവി സ്ലാബുകൾ ലോറിയിലെ കൊണ്ടുവരുന്ന ഹെവി സ്ലാബുകൾ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതെല്ലാം ഈ ഹെവി പിന്നെ ഈ പറയുന്ന ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ മഞ്ഞ കളർ ക്രെയിനൊക്കെ വളരെ അടുത്ത് ആദ്യം തന്നെ ആയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ കാണുന്നത് വളരെ അടുത്തായിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ഹോൾഡ് ചെയ്ത കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് നീക്കി നീക്കി പോയത് കാരണം നിലവിൽ ഇപ്പോൾ ഓരോ വർക്കും ഹോൾഡ് ചെയ്ത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വെക്കുകയാണ് ധാരാളം മിക്സർ മെഷീൻ യൂണിറ്റ് വണ്ടികൾ നമുക്കവിടെ കാണാൻ സാധിക്കും കാരണം കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള മിക്സർ മെഷീൻ യൂണിറ്റുകളാണ് ഈ വണ്ടികൾ നമുക്ക് ഈ ഭാഗത്ത് ധാരാളമായി നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ സാധിക്കും നല്ല പൊള്ളുന്ന വെയിൽ തന്നെയാണ് ഈ കടൽക്കാറ്റുണ്ടെന്ന് പറഞ്ഞാലും ചൂട് ചൂട് തന്നെയാണ് ആ ചൂടും വൈകുന്നേരമുള്ള തണുപ്പ് സമയത്ത് സദാസമയം 24 hours വർക്ക് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെയും വിഴിഞ്ഞം പോർട്ടിൻ്റെയും പല വർക്കുകളും 24 hours വർക്ക് തന്നെയാണ് ആ വർക്കിനൊന്നും ഒരു ലാഗ് വരാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്കെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന ആക്രോപോഡെല്ലാം നമ്മൾ ഈ കാണുന്ന ഭാഗത്തെല്ലാം അതായത് കടലിൻ്റെ തിരമാലയോട് ചേർന്ന ഭാഗത്തെല്ലാം ധാരാളം ആക്രോപോഡുകളാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് നമ്മുടെ പോർട്ടിൻ്റെ വശത്തോട് ചേരുന്ന ഭാഗത്തെല്ലാം ഹെവി സ്റ്റോണുകളും ഫില്ല് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അത് മാത്രമല്ല നേരത്തെ അതായത് നമ്മൾ ഇഞ്ചിൻലെസ് ബാർജ് ഈ ബാർജിലൂടെയൊക്കെയാണ് ഇഞ്ചിൻലെസ് ബാർജ് സ്പ്ലിറ്റ് ബാർജ് ഈ ബാർജിലൂടെയാണ് ലോറികളിലെത്തുന്ന സ്റ്റോണുകൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിനാവശ്യമായിട്ടുള്ള ധാരാളം ലോറികളിലെ കൊണ്ടുവന്ന സ്റ്റോണുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന സ്പ്ലിറ്റ് ബാർജ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും സ്പ്ലിറ്റ് ബാർജ് ഇതാ ഈ സ്പ്ലിറ്റ് ബാർജിലൊക്കെ രണ്ടോ മൂന്നോ സ്പ്ലിറ്റ് ബാർജ് രണ്ട് സ്പ്ലിറ്റ് ബാർജ് എന്തോ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലുണ്ട് പഴയ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് കണ്ടു നോക്കാം അവിടെ ധാരാളം സ്പ്ലിറ്റ് ബാർജിലേക്ക് ധാരാളം ലോറികൾ കൊണ്ടുവന്ന സ്റ്റോണുകൾ സ്പ്ലിറ്റ് ബാർജിലേക്ക് കൊണ്ടുപോയി
ആ ഡംബ് എന്ന വീഡിയോയൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു സ്പ്ലിറ്റ് ബാർജ് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ടെമ്പററി ഷെൽട്ടറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ബാർജൊക്കെ ഇനിയും ആവശ്യമായിട്ട് വരും. അതിനുവേണ്ടിയാണ് സ്പ്ലിറ്റ് ബാർജൊക്കെ പോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം ആക്രോ പൊടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാവട്ടെ, നമ്മളെ ഈ പറയുന്ന വെസലുകളെ നിരീക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പോർട്ടിലുള്ള ഒരു ടവർ തന്നെയാണ്. ഇതിപ്പോൾ പുതുതായിട്ട് പണിതൊരു ടവർ തന്നെയാണിത്. ഏറ്റവും മേളിൽ റഡാർ സിസ്റ്റം ഉൾപ്പെടെയുള്ള സിസ്റ്റമുള്ള ഒരു ടവർ തന്നെയാണ്. സദാസമയവും വെസലുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ടവർ. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ഈ വശങ്ങളൊക്കെ കാണാൻ സാധിക്കും. സദാസമയം എക്സ്കവേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ കോൺക്രീറ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നിലവിൽ നമ്മൾ ഈ കണ്ട ക്രെയിനുകളൊക്കെ പല ഭാഗത്തായിട്ട് വെച്ചിട്ടാണ് വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ആക്രോപ്പടെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. ഈ വശത്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ബെർത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ കപ്പലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബെർത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ തുടങ്ങുന്ന. ബെർത്തിൻ്റെ പല പോർഷൻസും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സദാസമയം രണ്ടും മൂന്നും, അതായത് രണ്ട് ഫീഡർ വസലും ഒരു മദർ വസലും, ഇപ്പോൾ ഒരു മദർ വസലും ഒരു ഫീഡർ വസലും അങ്ങനെ ആയത് കാരണം ഇവിടെ എല്ലാം ഫുള്ളാണ്. ഈ വശമൊന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതുവരെയായിട്ട് കാണാൻ സാധിച്ചില്ല. കാരണം എപ്പോഴും ഷിപ്പുകൾ തന്നെയാണ്. ഇന്നാണ് ഷിപ്പില്ലാത്തൊരു ദിവസം വന്നത്. അതിനാൽ നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ വശങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ധാരാളം ട്രെയിലർ ലോറികൾ, കപ്പലിനെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ട്രെയിലർ ലോറികൾ എന്ന് തന്നെ പറയാം. ധാരാളം ട്രെയിലർ ലോറികളാണ് എസ്ടിഎസ് ക്രൈൻ്റെ അടുത്ത് തന്നെ ഉള്ളത് നമുക്കത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് പോർഷൻ വരെയാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോയിലൂടെ കണ്ടത്. തീർച്ചയായിട്ടും നാളെ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.